നമസ്കാരം. ഇപ്പോൾ ഈ അനധികൃത നിയമനങ്ങളാണ് വലിയ ചർച്ചയാകുന്നത്. പുതിയ ക്യാപ്സ്യൂളുകളൊന്നും വന്നിട്ടില്ല. പിന്നെ ചില ക്യാപ്സ്യൂളുകളുമായി ചില DYFI നേതാക്കളും അതുപോലെയുള്ള ചില ആളുകളൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് കയറിയിരിക്കുന്നുണ്ട്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ക്യാപ്സ്യൂളുകളാണ് പടച്ചുവിടുന്നത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അവർ പറയുന്നത് നിയമനത്തിന്റെ ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെയാണ്. എത്രയോ പേരെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി പിൻവാതിലിലൂടെ സഖാക്കന്മാരെ എത്രയോ പേരെ തള്ളിക്കയറ്റിയ കഥയുടെ റിപ്പോർട്ടുകളും വിശദാംശങ്ങളുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പറയുന്നത് അവരുടെ സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഈ നിയമനങ്ങളൊക്കെ റദ്ദാക്കും എന്നാണ്. അത് കണ്ടറിയാൻ നമുക്ക്, റദ്ദാക്കുമോ അതോ ഇനിയിപ്പോൾ ഇവർ തമ്മിൽ ഒരു വലിയ അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ നിയമിക്കും. പക്ഷേ ഒരു കാര്യം, UDFന്റെ കാലത്ത് ഇത്രയധികം അനധികൃത നിയമനങ്ങളൊന്നും നടന്നതായി അറിവില്ല. അതിന് സാധ്യതയും ഇല്ല. ഇതിപ്പോൾ സകലമാന മേഖലകളിലേക്കും, ഇപ്പോൾ MB രാജേഷിന്റെ ഭാര്യ എന്നല്ല, ഷംസീറിന്റെ ഭാര്യ എന്നല്ല, ഇതിപ്പം ആരുടെ എന്ത് ബന്ധുവായാലും സഖാവായാൽ മതി നിയമനം കിട്ടും. ആദ്യം താൽക്കാലിക അടിസ്ഥാനത്തിൽ, പിന്നീട് അത് സ്ഥിരമാക്കി കൊടുക്കുകയും ചെയ്യും. പാവം ഉദ്യോഗാർത്ഥികൾ PSC പരീക്ഷയും ഒക്കെ എഴുതി ഇങ്ങനെ വിഷമിച്ച് വിഷണ്ണരായി ജോലി കാത്ത് നടക്കുകയാണ്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്നതിനായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരവും ചെയ്യും. വളരെ കഷ്ടകരം തന്നെ ഈ അവസ്ഥ. ഈ ഒരു കാലഘട്ടത്തിൽ എത്ര പേരെ CPM ഇതുപോലെ വിവിധ വകുപ്പുകളിൽ അനധികൃതമായി പിൻവാതിലിലൂടെ തള്ളിക്കയറ്റി എന്നുള്ളതിന്റെ ഒരു ഏകദേശ കണക്ക് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ഈ കണക്കുകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. രസകരമാണ് കണക്കുകൾ. 456 പേരെ ഇപ്പോൾ സ്ഥിരപ്പെടുത്തി, അതായത് ഇത്രയും കാലത്തിനിടയ്ക്ക് 456 പേരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരപ്പെടുത്തൽ പലയിടങ്ങളിലും നടക്കുന്നു. ഇതൊരു പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ്. ഇതല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും അല്ലെങ്കിൽ അറിയാത്തതുമായ പല വകുപ്പുകളിലും പലരെയും ധനവകുപ്പ് പോലും അറിയാതെ അല്ലെങ്കിൽ ധനവകുപ്പിന്റെ പോലും അനുമതിയില്ലാതെ സ്ഥിരപ്പെടുത്തി എന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 3.5 മാസത്തിനിടെയുള്ള കണക്കാണ് കേട്ടോ. നിയമ ധനവകുപ്പുകളുടെ എതിർപ്പുകൾ മറികടന്ന് മന്ത്രിസഭ സ്ഥിരപ്പെടുത്തിയത് 456 താൽക്കാലിക ജീവനക്കാരെയാണ്. അതുപോലെ നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്നും അറിയാൻ സാധിക്കുന്നു. യു ഡി എഫിന്റെ കാലത്ത് നിയമിച്ചവരെ കൂടി തങ്ങൾ സ്ഥിരപ്പെടുത്തുന്നുണ്ട് എന്ന പട്ടിക നിരത്തി വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാനാണ് CPM ഒരുങ്ങുന്നത്. അതെന്ത് ന്യായമാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ ക്യാപ്സ്യൂളിന്റെ ഭാഗമായിരിക്കും. അതായത് UDFന്റെ കാലത്തുള്ള ചില താൽക്കാലിക ജീവനക്കാരെ കൂടി ഈ രീതിയിൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പാർട്ടി നോക്കിയല്ല സ്ഥിരപ്പെടുത്തുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം നോക്കിയാണ് സ്ഥിരപ്പെടുത്തുന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിരിക്കാം, നമുക്കറിയില്ല. നിയമനം PSC വിട്ടിട്ടില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത് എന്നാണ് സർക്കാർ വാദം. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ളവയിലെ നിയമനം PSC വിടാൻ സർക്കാർ തയ്യാറല്ല. അങ്ങനെ ചെയ്താൽ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ കഴിയാത്തവരും മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി വിവിധ വകുപ്പുകളിൽ നിന്ന് സ്ഥിരപ്പെടുത്തൽ അപേക്ഷകൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സഖാവാണോ അല്ലെങ്കിൽ പാർട്ടി മെമ്പറാണോ എന്നൊക്കെ നോക്കിയായിരിക്കും ഇത് ചെയ്യുന്നത്. ഇവയിലെല്ലാം തന്നെ എതിർപ്പ് രേഖപ്പെടുത്തുകയാണ്. ധന നിയമ വകുപ്പുകൾ നിയമവിരുദ്ധ നിയമനമെന്ന് സർക്കാർ വകുപ്പുകൾ തന്നെ ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കെ ഈ സ്ഥിരപ്പെടുത്തലുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ നിയമവശങ്ങളിലേക്ക് പിന്നെ വേറൊരു കാര്യം, ഇത്തരം നിയമനങ്ങളും സ്ഥിരപ്പെടുത്തലുകളും ഒക്കെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും കാലതാമസം എടുക്കും. അതുകൊണ്ട് പലരും, അങ്ങനെയുള്ള ആളുകളും അല്ലെങ്കിൽ ഇതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരും ഒന്നും അതിന് പോകാറില്ല. അതും ഇപ്പോൾ CPMനും സർക്കാരിനുമൊക്കെ ഒരു ഉപകാരമായി മാറിയിരിക്കുകയാണ്. അതായത് കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ 6 തസ്തികകൾ 6 പേരെയാണ് സ്ഥിരപ്പെടുത്തിയത്. 21/10/2020 ഇവരെ സ്ഥിരപ്പെടുത്തിയത്. അതുപോലെ ഈറ്റ കാട്ടുപള്ളി ബോർഡ് 2 പേരെ സ്ഥിരപ്പെടുത്തി 21/10/2020 തന്നെ. അതുപോലെ കില എന്ന പൊതുമേ എന്ന സ്ഥാപനത്തിൽ 10 പേരെ 24/12/2020 സ്ഥിരപ്പെടുത്തി. ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻപൂർ ലിമിറ്റഡിൽ 3 പേരെ സ്ഥിരപ്പെടുത്തി. കെൽട്രോണിൽ 296 പേരെയാണ് 31/12/2020 സ്ഥിരപ്പെടുത്തിയത്. കെൽട്രോണിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതുപോലെ ഭൂജല വകുപ്പിൽ 25 പേരെ ഈ തീയതിയിൽ തന്നെ സ്ഥിരപ്പെടുത്തി. സീഡിറ്റിൽ 114 പേരെ 3/2/2021 സ്ഥിരപ്പെടുത്തി എന്നുള്ളതാണ്. സീഡിറ്റിന്റെ കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ സമൂഹ മാധ്യമ പേജുകൾ കൈകാര്യം ചെയ്യുന്നവരടക്കം ചില മാധ്യമ പ്രവർത്തകരടക്കം സ്ഥിരപ്പെടുത്തിയവരുടെ പട്ടികയിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയായാലും സ്ഥിരപ്പെടുത്തൽ തുടരുകയാണ്. ഈ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. വെറുതെ ഇങ്ങനെ നിയമനങ്ങൾ നൽകി ഇവരെ സ്ഥിരപ്പെടുത്തി, ഇവരെ സന്തോഷിപ്പിച്ച് ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന വളരെ
വളരെ സ്നേഹോഷ്മളമായ ഒരു പ്രവൃത്തിയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ഇത്തരത്തിൽ പിൻവാതിലുകളിലൂടെ ഇനിയും ആളുകളെ നിയമിക്കണം. ഇനിയും ധാരാളം സഖാക്കൾ ക്യൂ നിന്ന് പിൻവാതിലിലൂടെ അകത്ത് കയറി അവർ സംതൃപ്തി അടയണം എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. കാരണം പൊതുജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരാണ് പൊതുജനങ്ങളുടെ സർക്കാരാണ്. അപ്പോൾ സഖാക്കന്മാരെ മാത്രം തെരഞ്ഞുപിടിച്ച് സ്ഥിരപ്പെടുത്തുന്നതിന് അപ്പോൾ ന്യായം കണ്ടെത്തിയിരിക്കുന്നത് ചില കോൺഗ്രസ്സുകാരെ കൂടി സ്ഥിരപ്പെടുത്തിയെന്നൊക്കെയാണ്. എന്തൊക്കെയായാലും പൊതുജനം മാത്രം ഇങ്ങനെ നോക്കി ഒരു ഇളിപ്പിരായി നിൽക്കും. ഒരു ഇളിഞ്ഞ ചിരിയോടെ തന്നെ പൊതുജനം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇവരുടെ ഈ കാട്ടായമൊക്കെ കണ്ടിട്ട്. പിന്നെ ഈ എം ബി രാജേഷിന്റെ ഭാര്യയുടെ നിയമനം അട്ടിമറിയാണെന്ന് വേറെ രണ്ട് വിദഗ്ധർ കൂടി അഭിപ്രായപ്പെട്ടതായുള്ള ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ആ നിയമനത്തെ കുറിച്ച് അതിന്റെ സാങ്കത്യത്തെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. വിവിധ മാധ്യമങ്ങൾ ധാരാളം ചർച്ച ചെയ്തതാണ്. എന്തായാലും നിയമന നടപടികൾ, പിൻവാതിൽ നിയമന നടപടികളും സ്ഥിരപ്പെടുത്തലുകളും തുടരുകയാണ്. അത് തുടരട്ടെ, തുടർന്ന് തന്നെ പോകട്ടെ. വളരെ കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, കുറച്ച് നാളുകളല്ലേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ആളുകളെ, പരമാവധി ആളുകളെ സ്ഥിരപ്പെടുത്തി അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കട്ടെ. അത്രയേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.